നീലേശ്വരം അഞ്ഞു ടെമ്പലം വീരർക്കാവ് വെടിക്കെട്ട് അപകടം പടക്കം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായതായി ഇ പി ജയരാജൻ അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ശ്രദ്ധക്കുറവുണ്ടായതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ അതേസമയം അപകടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും വീഴ്ച മറച്ചുവെക്കുവാൻ ശ്രമം നടക്കുന്നതായി ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ആരോപിച്ചു നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്കം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ഇ പി ജയരാജൻ അപകടമുണ്ടായ ക്ഷേത്രം സന്ദർശിക്കുവാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകടമുണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നത് ശരിയായ രീതിയല്ല നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അപകടം സംഭവിച്ചാൽ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു വഴിയല്ല ഇതിപ്പോൾ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടല്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതപ്പെടലുണ്ട് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് നല്ല സമഗ്രമായൊരു അന്വേഷണം ഈ സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കലക്ടർ തന്നെ ഇത് സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ ക്ഷേത്ര ഭാരവാഹികളും ഇത്തരം വെടിക്കെട്ട് നടത്തുന്ന സ്ഥലങ്ങളിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തത് അലക്ഷ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അവിടുന്ന് തന്നെ പടക്കം പൊട്ടിക്കുക ഇവിടെയുള്ള കുട്ടികളടക്കം പല ആളുകളും നിങ്ങൾ ഇവിടുന്ന് പൊട്ടിക്കരുത് എന്ന് ഒരുപാട് തവണ അവരോട് പറഞ്ഞതാണ് പക്ഷെ അതനുസരിക്കാതെയാണ് ഈ പടക്കം പൊട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തണം കാരണം ഇതെന്താ പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ പല സ്ഥലത്തും വെടിക്കെട്ടും കാര്യങ്ങളും അതിൻ്റെ ദുരന്തവും നടക്കുന്ന സാഹചര്യങ്ങളും നിങ്ങൾ ചാനലുകാരായാലും പത്രങ്ങളായാലും റിപ്പോർട്ട് ചെയ്തു നമ്മൾ വായിക്കുന്നു കാണുന്നു എല്ലാം ഉള്ളേ അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണ്ടേ ആ ജാഗ്രത പാലിക്കാത്തതാണ് ഇതിലത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം സമഗ്രമായ അന്വേഷണം നടത്തണം സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം അത് ഒരു പക്ഷേ നാളെ ഈ ഉത്സവം നടക്കുന്നവർക്ക് കൂടി ഒരു കരുതലായിട്ട് മാറണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ശ്രദ്ധക്കുറവുണ്ടായതാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണമായതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതികരിച്ചു ഇവിടെ ഇന്നലെ ഉണ്ടായ ഈ സംഭവം ഇതൊരു ആചാരപരമായ അതിൻ്റെ ഭാഗമായുള്ള ഒരു സംഭവമാണ് സ്വാഭാവികമായും പ്രത്യേകിച്ച് ഈ ഇങ്ങോട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ വടക്കൻ മലബാറിൽ കേരളത്തിൽ സ്വാഭാവികം ആചാരപരമായി ചെറിയ ചെറിയ വെടികൾ മാത്രമേ അമ്പലങ്ങളിൽ സാധാരണ അതിൻ്റെ ആചാരപരമായി പൊട്ടിക്കുന്നൊരു സംഭവമാണ് അതിൻ്റെ ഭാഗമായി എന്നുള്ള നിലയിലാണ് പക്ഷേ സ്വാഭാവികമായും നമ്മളെല്ലാവരെയും മനസ്സിനെ ഏറെ ഞെട്ടിപ്പിക്കുന്ന വേദനിക്കുന്നൊരു സംഭവം നടന്നു സ്വാഭാവികം അതിൽ കുറച്ചൊരു ജാഗ്രത വേണമായിരുന്നു പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് അന്വേഷിച്ച സമയത്ത് ചെറിയ രൂപത്തിലുള്ള വെടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ തെക്കോട്ടിലുള്ളതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള ഒരു വെടി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണം ആവശ്യമാണെന്ന് മുൻ എം പി പി കരുണാകരൻ പറഞ്ഞു ഇപ്പോൾ സാധാരണ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് ഇവിടുത്തെ ഞാൻ സാധാരണ കാണുന്നതാണ് ഇവിടെ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെ സംഭവങ്ങളോ കാര്യങ്ങളില്ല അപ്പോൾ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ സാധാരണ ഈ പടക്കം പൊട്ടിക്കുന്ന മാതിരി വിഷുവിനൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മാതിരി അതുമാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ മറ്റ് ഇപ്പോൾ വെടിക്കെട്ട് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ സ്ഥലം വെടിക്കെട്ട് സൂക്ഷിച്ചതല്ലത് വെടിമരുന്ന് സൂക്ഷിച്ചതല്ല അവർ ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കോഴീനെയും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അത്ര വലിയ ഒരു പിന്നെ സംരംഭം ആയിരുന്നില്ല അവർ ഉദ്ദേശിച്ചത് എന്നാൽ ഈ വെടിക്കെട്ടെന്ന് പറയുമ്പോൾ ചെറുതായാലും വലുതായാലും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല ആ നിലയിൽ ഇത് സംബന്ധിച്ച് കാരണം ഭാവിയിലും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത പറഞ്ഞു ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരാൻ എന്തായാലും സാധ്യമല്ല ഇപ്പോൾ നമ്മളിവിടെ അറിഞ്ഞപ്പം തന്നെ ഇവിടെ ഓടിയെത്തി
അപ്പൊ നമ്മളെ തേജസ്വിനിയിലും അതുപോലെ തന്നെ എൻകെപിയിലാണ് ആദ്യം കൊണ്ടുപോയത്. പിന്നീട് എല്ലാവരെയും ജില്ലാ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ പോയി പിന്നെ കുറച്ച് ഗുരുതരമുള്ള ആളുകളെല്ലാം മംഗലാപുരത്തേക്കും അതുപോലെ പെരിയാരത്തേക്കും കണ്ണൂർ മിംസിലേക്കെല്ലാം മാറ്റി. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് പേരുണ്ട് കാഞ്ഞങ്ങാട്, അവിടെയെല്ലാം നമ്മൾ സന്ദർശിച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മിംസിൽ കണ്ണൂർ മാനേജറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാല് പേരെ കോഴിക്കോടേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നാല് പേർക്ക് കുറച്ച് ഗുരുതരമാണ്, ഒരു ചെറുപ്പക്കാരന് കുറച്ചുകൂടി കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടുപേരത്ര വലിയ പ്രയാസം ഉണ്ടായിട്ട് പോയതല്ല, അവരെയും കൂടി പ്രയാസം പറഞ്ഞതുകൊണ്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിലാണ് നടന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആരോപിച്ചു. അപകടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും വീഴ്ച മറച്ചുവെക്കുവാൻ ശ്രമം നടക്കുന്നതായി BJP സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ആരോപിച്ചു. ഇതിൽ ചെറിയൊരു ശ്രദ്ധ കുറവ്, ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഈ പ്രദേശത്ത് ഇത്രയും തിങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ജാഗ്രത, ചെറിയ രീതിയിൽ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇതിനകത്ത് വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. കാരണം ഇത്രയും ആൾക്കാർ വരുന്നതെന്ന് അറിയാം, ഇതാദ്യമായിട്ടല്ല വർഷങ്ങളായിട്ട് നടക്കുന്ന കളിയാട്ട മഹോത്സവമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ ധാരാളം വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സംഘാടകരുടെ മേൽ, ക്ഷേത്ര ഭാരവാഹികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയല്ല. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.